അതുപോലെ പച്ചക്കറി കൃഷിയുടെ മേഖലയിലേക്കും നാളികേര കൃഷിയിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ ഉള്ള ശ്രമം എത്രത്തോളമായി? സർ, 2 ഏക്കറിൽ നമ്മൾ പച്ചക്കറി കൃഷി നടത്തി, പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല. നമ്മൾ ഉദ്ദേശിച്ച യീൽഡ് കിട്ടാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നഷ്ടം. ഇവരെ ആ ഭൂമി പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുകയാണ്, പാട്ടത്തിനെടുത്ത് ലേബർ ബാങ്ക് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വയലിലേക്ക് മാറ്റണം, വയലിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണം, രണ്ടാം വിളയായിട്ട് വ്യാപിപ്പിക്കണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഈ വർഷം ഈ കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അവിടെ തെങ്ങ് കൃഷിക്ക് ഇപ്പോൾ എല്ലായിടത്തും നാട്ടിലെല്ലാം അനുഭവപ്പെടുന്ന പ്രശ്നം തെങ്ങ് കയറാനാളില്ല എന്നാണ്. നിങ്ങൾ ഒരു തെങ്ങ് കയറ്റ യന്ത്രം പരിശീലനം നൽകി എന്ന് പറഞ്ഞു, അത് വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ? വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. 7 സ്ത്രീകൾക്കാണ് പരിശീലനം നൽകിയത്. അത് വനിതാ കമ്മീഷനുമായിട്ട് ചേർന്നിട്ടാണ് ആ പരിശീലനം. എനിക്ക് എൻ്റെ സഹോദരികൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു, എല്ലാത്തിലും സ്ത്രീകളെ തെങ്ങി കയറ്റണം എന്ന് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. കയറാൻ തയ്യാറുള്ളവർ കയറുക, അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ അവർ കയറും. അല്ലാണ്ട് ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ തെങ്ങ് കയറ്റം നടക്കണം. അതിപ്പോൾ ലേബർ ബാങ്കിൽ ഇപ്പോൾ യന്ത്രം സുരക്ഷിതമാണ് എങ്കിൽ ലേബർ ബാങ്കിലുള്ളവർ തന്നെ, പുരുഷന്മാരായാലും വിരോധമില്ല, പക്ഷേ തെങ്ങ് കയറാൻ ആളെ സമയത്തിന് കിട്ടും എങ്കിൽ തന്നെ ആളുകളെ നാളികേര കൃഷിയിൽ കൂടുതൽ ശ്രദ്ധിക്കും. അതിലൊരു സംശയമാണ്, തെങ്ങിൽ നിന്ന് വീഴുന്ന സ്ത്രീകളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എല്ലാ പരിപാടികൾക്കും. എല്ലാത്തിനും കുടുംബശ്രീയാണ് ചെയ്യുന്നത് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും. പുരുഷന്മാരൊക്കെ ഗൾഫിലേക്ക് പോവുകയും കേരളത്തിന്റെ സുസ്ഥിരതയെ പറ്റി ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആശങ്ക. ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചോട്ടെ, ഇപ്പോൾ തേങ്ങ വെട്ടുന്ന കാര്യം മാത്രമല്ല, തെങ്ങിൻ്റെ പരിചരണം ഉൾപ്പെടെ ഇപ്പോൾ തെങ്ങ് പാട്ടത്തിനെടുക്കുക എന്നൊരു രീതി പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ തെങ്ങിൻ്റെ പരിചരണവും അതുമൂലം ഉണ്ടാകുന്ന ഉത്പാദന വർധനവും, അത് കൂലിയുടെ അടിസ്ഥാനത്തിലാകാം അതിൻ്റെ ഗുണം, അതല്ലെങ്കിൽ അതിൻ്റെ അധിക യീൽഡ് ഷെയർ ചെയ്യുന്ന രീതിയിൽ അത്തരം ഒരു പരീക്ഷണം നടത്താൻ പറ്റിയ സ്ഥലം ഇപ്പോൾ കണ്ണൻ്റെ നേതൃത്വം ഉള്ളതുകൊണ്ട് അത് ശ്രമിക്കണം എന്നാണ് എനിക്ക് ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത്. ഈ സേനയിലേക്ക് എടുക്കുന്ന ആൾക്കാരെ സെലക്ഷന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, ഒരു പ്രോസസ് ഉണ്ടോ എന്നുള്ളതാ? ഓ, സന്നദ്ധമായിട്ട് വരുന്നവർക്ക് അങ്ങ് എടുക്കുവാന്നാണ്? കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായും കാർഷിക മേഖലയിലെ പണിയെടുക്കണം എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ തന്നെ എല്ലാ പണികളും എടുക്കാൻ തയ്യാറാകണമെന്നുള്ള കണ്ടീഷൻ നമ്മൾ വെക്കാറുണ്ട്. ചിലപ്പോൾ കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ വരുന്ന ആളുകൾ യന്ത്രത്തിൽ മാത്രമേ ചെയ്യൂ എന്നുള്ള പിന്നെ വാശി പിടിച്ചാൽ അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാനുവലായിട്ട് ചെയ്യുന്നതിനും സന്നദ്ധത പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. പിന്നെ ഇപ്പോൾ ഈ മെഷീൻസ് നിങ്ങൾ 3 ബ്ലോക്കും ഡിസ്ട്രിക്റ്റും 3 കൂടി ചേർന്നാണല്ലോ മേടിക്കുന്നത്, അന്നേരം അതിൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും? ലേബർ ബാങ്കിന് തന്നെ. ലേബർ ബാങ്കിന് തന്നെ കിട്ടുന്നുണ്ട്. കിട്ടുന്ന ഇപ്പൊ ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ്, കൃഷിയിൽ കൂടെ കിട്ടുന്ന പ്രോഫിറ്റ് വീതിക്കുവാന്നോ ചെയ്യുന്നത്, ഓ അതിനെന്തെങ്കിലും ഒരു പ്രോസസ് ഉണ്ടോ, എങ്ങനെ അതിൻ്റെ ഒരു? മാഡം, ഇത് പിന്നെ ഈ ലാഭമാണ് ഇവർക്ക് ബോണസായും പ്രോവിഡന്റ് ഫണ്ടായും ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രോവിഡന്റ് ഫണ്ട് ഏർപ്പെടുത്തി തുടങ്ങിയിട്ടില്ല. കാരണം 75 പേർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഏർപ്പെടുത്തണമെങ്കിൽ വലിയ തുക വേണം. അത്രയും തുക നമുക്ക് ലാഭമായിട്ട് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ഓണത്തിന് ചെറിയൊരു ബോണസ് നമ്മൾ നൽകുകയുണ്ടായി. അതിന് വരമ്പ് വെട്ടുന്നു എന്ന് പറഞ്ഞില്ലേ? വരമ്പ് വെട്ടുമ്പോൾ നമുക്ക് പണം കൂടുകയാണോ? അതെ. ഇരട്ടി ചെലവല്ലേ? അത് എവിടുന്ന് തരും, എങ്ങനെ? അത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം 2,400 രൂപ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ അത് ഒഴിവാക്കി, പകരം വരമ്പ് വെട്ടൽ പൂർണ്ണമായും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. അതുവഴി അവർക്ക് പണം നമുക്ക് കിട്ടുന്നില്ലേ? അതെ, പഞ്ചായത്തിന് നഷ്ടമില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം ഈ തൊഴിലാളികൾക്ക് പണം കിട്ടും. കിഴിവിലത്തിന് 60-ൽ 46 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഓക്കെ. എനിവേസ്, ഇവരുടെ പദ്ധതികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE SPACE KZLM SPACE. 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 5372 5 2 എന്ന നമ്പറിലേക്ക് അയക്കുക. ചാർലി ചാപ്ലിന്റെ മോഡേൺ ടൈംസ് എന്ന ചിത്രത്തിൽ ഒരു രംഗമുണ്ട്. യന്ത്രത്തിന്റെ പൽചക്രങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ചിത്രം. ഭ്രാന്തമായ യന്ത്രവൽക്കരണത്തിന്റെ കാലത്ത് മനുഷ്യന്റെ അവസ്ഥയെ ഒരു കറുത്ത ഫലിതമായാണ് ചാപ്ലിൻ അവതരിപ്പിച്ചത്.
ജോലികൾക്കായി നമ്മൾ അന്യനാടുകളിലേക്ക് ചേക്കേറുമ്പോൾ അനാഥമാക്കപ്പെടുന്ന നമ്മുടെ കൃഷിയിടങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് യന്ത്രങ്ങളെ കൂടിയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു ഗ്രാമത്തിന്റെ കാഴ്ചയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.